കണ്ണുകളായി ഞാനിതാ നിന്റെ മുൻപിലായി ഒരു മെഴുകു നാളമായിതാ നിന്റെ മുൻപിലായി നിറ കണ്ണുകളായി ഞാനിതാ നിന്റെ മുൻപിലായി ഈ വ്യാധിയും മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:1 തിരുവചന ഭാഗങ്ങളിൽ ഒരു പാപിനിയായ സ്ത്രീയെയും കൊണ്ട് കുറേ പേര് ഈശോയുടെ അരികിൽ വന്ന് അവളെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയും അവൾ ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റുപറയുകയും ചെയ്യുന്നു, അവളെ കുറ്റം ആരോപിക്കുന്നു. ഈശോ ഈ സമയം കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയും തുടർന്ന് അവരോട് അവരതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കുറ്റം വിധിക്കട്ടെ, കല്ലെറിയട്ടെ എന്ന് പറയുക. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോയി എന്നാണ് സുവിശേഷകൻ പറയുക. അപ്പോൾ ഈശോ ആ സ്ത്രീയോട് പറയുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേലിൽ പാപം ചെയ്യരുത്. നമ്മുടെ പാപങ്ങൾക്ക് കണക്ക് വെച്ച് നമ്മെ വിധിക്കുകയും നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം. ഉപരിയായി നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് ദൈവം. നാം മാനുഷികമായ കുറവുകളും ബലഹീനതകളും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ കുറവുകളെയോർത്ത് അനുതപിക്കുവാനും ആ കുറവ് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുവാനും അനുതാപത്തോടെ, എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള മനോഭാവത്തോടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാനും സാധിച്ചാൽ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ ആഗ്രഹിക്കുന്നവനാണ് അവിടുന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോമ്പിൻ്റെ അവസാനത്തെ നാളുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവ അനുതപിക്കുന്ന ഹൃദയത്തോടെ ദൈവത്തിരുമുമ്പിൽ ഏറ്റുപറയുക. അവിടുന്ന് നമ്മെ ആരെയും വിധിക്കുകയോ ശിക്ഷിക്കുകയോ ഇല്ല, ഉപരി നമ്മെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. പക്ഷേ ഒരു കാര്യം അവിടുന്ന് പറയുന്നുണ്ട്, ഇനിമേലിൽ പാപം ചെയ്യരുത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ ഇടറാതെ നിൽക്കുവാനുള്ള കൃപ യാചിക്കാം. കരങ്ങൾ യാചനയോട് പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹാലലുയ്യാം, ഈശോയെ ആരാധന. ഹാലലുയ്യാം, 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 ഹാലലുയ്യാം. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഇവരെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ വലിയ കൃപകൾ വർഷിക്കണമേ, അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും എടുത്തു മാറ്റണമേ, ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ചു മാറ്റണമേ. പൈശാചിക ശക്തികളെ നിർവീര്യമാക്കണമേ, ശാപശക്തികളെ നിർവീര്യമാക്കണമേ. കർത്താവെ, അനുതപിക്കുന്ന ഹൃദയത്തോടെ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഇവർ പോകുന്ന വഴികളിൽ അങ്ങയുടെ സംരക്ഷണം ഇവർക്ക് ലഭിക്കട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.